ഹായ് എല്ലാ ഫ്രണ്ട്സുകൾക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വാൾ മൗണ്ട് ക്ലോസറ്റ് പിടിപ്പിക്കേണ്ട ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ പുതുതായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ എം സിയിലിടുന്ന അല്ല എം സി സിലിക്കോൺ ഇടുന്നത് എന്താ വെച്ചിട്ടാൽ എം സിയിലിട്ട ഭാഗങ്ങളിൽ ചെറുതായിട്ട് ഒന്ന് എം സിയിലിട്ട് കൊടുക്കുക അല്ലെ സിലിക്കോൺ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അത് ലീക്ക് വരും, ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ള കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇതിന് മുമ്പ് ഞാനൊരു ഈ ക്ലോസറ്റ് വെച്ചപ്പോൾ അതിൽ കൂടി ലീക്ക് ഉണ്ടായിരുന്നു, അതാണ് ആദ്യം തന്നെ സിലിക്കോൺ ഇട്ട് കൊടുക്കാൻ കാരണം. പിന്നെ അതേപോലെ അതിന് മുമ്പ് ചെയ്ത വീഡിയോ ഇതിൻ്റെ ബുഷ് കുറച്ച് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതും ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതും ഏകദേശം അതേപോലെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. ഗ്രൈൻഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇരുമ്പ് കട്ടിയുന്ന ബ്ലേഡ് വെച്ചിട്ടാണ് ഇത് ഗ്രൈൻഡ് ചെയ്യുന്നത്. കാരണം മറ്റേ ചുമര് കട്ടിയുന്ന ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പിസർ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പെട്ടെന്ന് കട്ടായിട്ട് പെട്ടെന്ന് നമുക്കിത് ലീക്കാവും. അപ്പോൾ മാക്സിമം ചെറുതായിട്ടൊരു ടൈറ്റ് ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഗ്രേ ഇതാക്കി കളയേണ്ട ആവശ്യമില്ല. റബ്ബർ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് നാലഞ്ച് റൗണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് ഒന്ന് നെയ്സിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി കഴിഞ്ഞാൽ വെള്ളം ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് മാക്സിമം അത് ശ്രദ്ധിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ ഗ്രൈൻഡ് ചെയ്യണം. ഒരുപാട് ഒരു സൈഡ് കൂടുതലായാലും കമ്മിയായാലും പ്രശ്നമാണ്. അപ്പോൾ അത് മാക്സിമം നോക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഫിനിഷിംഗ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ക്ലോസറ്റിലൊന്ന് വെച്ച് നോക്കേണ്ടതാണ്. ചില കമ്പനി ജാഗ്വറിൻ്റെ ക്ലോസറ്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇത് ജാഗ്വറിൻ്റെ ക്ലോസറ്റ് തന്നെയാണ്, പക്ഷേ ഇസ്കോ പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ ക്ലോസറ്റ് ആണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇത് ജാഗ്വറിൻ്റെ എസ്കോ പറഞ്ഞ കമ്പനിയാണ്, അതായത് ജാഗ്വർ ഗ്രൂപ്പിൻ്റെയാണ്, ഇസ്കോ പറഞ്ഞ കമ്പനിയുടെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അത് നമ്മൾ ഏകദേശം കട്ടിങ് അല്ല ഗ്രൈൻഡിങ് കഴിഞ്ഞ് ക്ലോസറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് വിടണം. ആ ഒന്നേകാലഞ്ച് പൈപ്പിനെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അതിൻ്റെ പൈപ്പിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ അത് അളവ് നോക്കണം. അപ്പോൾ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ അല്ല ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് എത്ര കയറണമെന്ന് അളവ് നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക അളവ് മാറി പോകാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം അളവ് ഒന്ന് കമ്മിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പൈപ്പ് നമുക്ക് വേറെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ലോണം നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്ത് കട്ടർ വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ ചെയ്യാം, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പിസറൊക്കെ കളഞ്ഞിട്ട് ബ്ലേഡ് വെച്ച് പിസറൊക്കെ കളഞ്ഞിട്ട് വേണം ബുഷിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അത് ബുഷിൽ കയറ്റിയിട്ട് ക്ലോസറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാ നാലിഞ്ചോ ഒന്നേകാലഞ്ചോ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി വിടുക. അത് നമ്മൾ ഏകദേശം അതിൽ വെച്ച് നോക്കണം കേട്ടോ. കാരണം കറക്റ്റാണെന്ന് നോക്കണം. എന്നിട്ട് ക്ലോസറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നവർക്കൊന്ന് വെച്ച് നോക്കാം. എന്നിട്ട് അത് നമ്മൾ ഈ ബുഷ് അവിടെ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ഈ ക്ലോസറ്റിൽ പിടിപ്പിക്കേണ്ടതാണ്. ക്ലോസറ്റിൽ പിടിപ്പിച്ചിട്ട് വേണം അത് കയറ്റാൻ. ഇങ്ങനെ വെച്ച് കയറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് കയറിയെന്ന് വരില്ല. അത് ജാഗ്വറിൻ്റെ ക്ലോസറ്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ജാഗ്വറിൻ്റെ ഇസ്കോ പറഞ്ഞ കമ്പനിയുടെയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ട് അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലോസറ്റിൻ്റെ അതിൽ ആദ്യം തന്നെ ബുഷ് കയറ്റിയില്ല, ഇതിൻ്റെ ഒന്നേകാലിഞ്ചിൻ്റെ ബുഷ് കയറ്റിയിട്ട് അങ്ങനെ പിടിപ്പിക്കുന്നത്. നാലിഞ്ച് കുഴപ്പമില്ല, നാലിഞ്ച് കയറുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സിലിക്കോട്ട് കൊടുക്കുക. സിലിക്കോട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ സ്മൂത്തായി കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം രണ്ടിലും ഒന്നേകാലിഞ്ചിലും നാലിഞ്ചിലും മെയിനായിട്ട് സിലിക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അത് തള്ളുമ്പോൾ ഒരു പെട്ടെന്നൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ബോൾട്ടിൻ്റെ നമ്മൾ രണ്ട് ബോൾട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ബോൾട്ടിക്കുള്ളൊരു ഒരു സ്ലീവ് തരുന്നുണ്ട് കമ്പനി. ആ തരുന്ന സ്ലീവ് ഒരിഞ്ചോളം നമ്മൾ നീട്ടിയിട്ട് വേണം കട്ട് ചെയ്ത് ഒഴിവാക്കാൻ, അല്ലാതെ സ്ലീവ് എടുത്ത് കളയരുത്. കാരണം ഒരിഞ്ചായി ആ ബോൾട്ടിൽ തന്നെ കിടക്കണം. കാരണം നമുക്ക് ഈ ക്ലോസറ്റ് കയറ്റുമ്പോൾ അതിൽ തരുന്ന ബോൾട്ടും ബുഷും അത്ര ഇതായിട്ടില്ല. അപ്പോൾ ഈ വാഷറും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആ ക്ലോസറ്റുമ്പോൾ തട്ടാത്ത ലെവലിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് ഇനി ക്ലോസറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അടിയിലൊരു അട്ടപ്പട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് കയറ്റാൻ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ട് വന്നതും ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ല കനലുള്ള അട്ടപ്പട്ടി എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന മുമ്പ് ഇതിൻ്റെ ആ സൈഡത്തെ ഒക്കെ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളയ ചളിയൊക്കെ എന്തുണ്ടെങ്കിൽ കളഞ്ഞിട്ട് സിൽക്കോട്ട് എടുത്തിട്ട് വേണം ഇത് കയറ്റാൻ. കയറ്റുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡും ഒരുമിച്ച് തുല്യമായി കയറണം. 4 ഇഞ്ചും മറ്റേ ബോൾട്ടിൻ്റെ നോക്കണം. പിന്നെ അതേപോലെ 1.5 ഇഞ്ചും നോക്കിയതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വേണം കയറ്റാൻ. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ നമുക്കത് തള്ളുമ്പോൾ പെട്ടെന്ന് സിൽക്കോട്ട് കയറണം കൊണ്ടോ സിൽക്കോട്ടൊന്നും നിർബന്ധമില്ല, ഷെല്ലാക്കി ഇട്ടാലും മതി, പെട്ടെന്ന് കയറിക്കോളും. അപ്പോൾ അത് കയറിയതിന് ശേഷം ഒരാൾ തള്ളി പിടിച്ച് കൊടുക്കുകയും മറ്റാൾ ബോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തുല്യമായിട്ട് ഇടണം. കാരണം തുല്യമായിട്ട് ടൈറ്റ് ചെയ്യണം, സോറി, തുല്യമായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ എന്നിട്ട് ഒരു സൈഡ് ടൈറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്തെ ബോൾട്ടിൽ നിന്ന് ചിലപ്പോൾ ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക, രണ്ട് സൈഡും തുല്യമായിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് സ്പിറ്റിലിൽ വെച്ച് നോക്കുക. സ്പിറ്റിലിൽ വെച്ചാൽ തന്നെ നമുക്കൊരു ഇത് ലെവലാക്കാൻ പറ്റും. ഒരു 1/2 ഇഞ്ച് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ 1/2 ഇഞ്ചിനോടെ നമുക്ക് ലെവൽ കറക്റ്റിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഫുൾ എന്നിട്ട് രണ്ട് സൈഡും നല്ല ടൈറ്റാക്കി ലെവലാക്കി വെക്കുക. അപ്പോൾ രണ്ട് സൈഡും ടൈറ്റാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സീറ്റ് കവർ പിടിപ്പിക്കേണ്ടതാണ്. സീറ്റ് കവർ പിടിപ്പിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് കവർ നേരെ അതിക്ക് വെച്ച് ക്ലോസറ്റിന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ നെറ്റ് തിരിച്ച് കയറ്റുക. എന്നിട്ട് ബോൾട്ടിന് ഒരു കവർ ഇടാണ്ട് ആ കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഫിനിഷായി. എന്നിട്ട് നമുക്ക് വാൾവ് തുറന്നിട്ട് വെള്ളം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലോസറ്റിൽ ആദ്യം എല്ലാം എപ്പോഴും ചെയ്യേണ്ടതാണ് വാൾവ് തുറന്നിട്ട് വെള്ളം ചെക്ക് ചെയ്ത് വിടണം. കാരണം നമ്മൾ ഫിക്സ് ചെയ്തിട്ട് പിന്നെ അത് ലീക്കാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്, അയച്ച് രണ്ടാമത് നോക്കേണ്ടി വരും. ഇപ്പോൾ ലീക്കൊന്നുമില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ കണക്ഷൻ കൊടുക്കാത്ത വീടുകളാണെങ്കിൽ പണിതമായി ഫ്ലഷ് ടാങ്കിൽ നമുക്ക് വെള്ളം ഒരു ബക്കറ്റ് വെച്ച് ഒരു ഇത് വെച്ച് നിറക്ക ഒരു കോപ്പ് വെച്ചിട്ട് നമുക്ക് നിറച്ചിട്ട് വേണം ഇത് ക്ലോസറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് വന്ന് പിന്നെ കണക്ഷൻ കിട്ടിയതിന് ശേഷം പിന്നീട് ചെയ്യുമ്പോൾ വന്നിച്ചിട്ട് പിന്നെ അത് ഊരിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ വൈറ്റ് സിമെൻറ്റൊക്കെ ഇടണമല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് തോന്നും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിലിപ്പോൾ ഞങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തരാം. അതിപ്പോൾ ഞാൻ വാൾവ് അടച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം വേണം ഈ ഫ്ലഷ് ടാങ്ക് തുറന്നു വിടാൻ. അപ്പോൾ അത് ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം അതിനു മുമ്പ് അതിനുള്ളിൽ ഈ പൈപ്പിൻ്റെ പിസറൊക്കെ കയറി പിടിച്ചു. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം തന്നെ വാൾവ് നമ്മൾ കുറച്ച് തുറന്ന് കളയണം. ഇതിൻ്റെ ഉള്ളിലത്തെ പൈപ്പ് പുതിയ ലൈൻ ആയതുകൊണ്ട് അതിൽ പൈപ്പിൻ്റെ പിസറ് സോൾവെൻറ്റിൻ്റെ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ഇത് വീടിരുന്നാൽ തന്നെ ഒരു കസ്റ്റ് ഒരു 2-3 ആഴ്ചക്ക് ഇങ്ങനെ ഈ പ്രോബ്ലം വരും, വെള്ളം നിൽക്കാണ്ട്. ഇപ്പോൾ വെള്ളം നിന്നിട്ടില്ല. കാരണം അപ്പോൾ ഇതിലും എപ്പോഴും ശരിയായിട്ടില്ല. കാരണം അതിൽ ചെറിയൊരു പിസറ് പോലെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രശ്നം വരും. ഇപ്പോൾ അതിനുണ്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കണുണ്ടോ? അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ അയക്കുന്ന സമയത്ത് ക്ലോസറ്റിൻ്റെ മൂടി അടച്ചിട്ട് വേണം അയക്കാൻ. പിന്നെ അതേപോലെ ഇതിൻ്റെ കിടക്കുന്ന ചെറിയ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ജാഗോർ കൺസീൽ ബസ് ടാങ്ക് കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഓരോ പാർട്സുകളും നമുക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം അയക്കാൻ. പിന്നെ അതേപോലെ ഇത് ക്ലോസ് ഇത് ക്ലീൻ ആക്കുമ്പോഴടക്കം നമ്മൾ കയ്യിൽ നിന്ന് വീണ് പോകണ്ടോന്ന് നോക്കണം. കാരണം ഇതിൻ്റെ ഒരു വാഷ് പോയി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് വേണം നമുക്ക് രണ്ടാമത് കിട്ടാൻ. പിന്നെ അതുമല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. എന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഈ സംഭവം സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പിന്നെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാനിതിൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കാരണം ഇതിന് മുമ്പൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഇതെങ്ങനെ ക്ലീൻ ആക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതിൽ.
അപ്പോൾ അത് ഇത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെക്കണം. അതൊക്കെ നോക്കി അതിൻ്റെ അയരമാർക്കൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ. പിന്നെ കമ്പനി ഇപ്പോൾ പുതിയതായിട്ടൊരു വേറൊരു ഫിൽറ്റർ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു ഫിൽറ്റർ. ആ ഫിൽറ്റർ നിലവിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ് വരിക കാരണം കൊണ്ട് കമ്പനി ആദ്യം തന്നെ അങ്ങനെ കൊടുത്തുകൊണ്ട് ഇപ്പോൾ കംപ്ലയിൻറ്റ് കമ്മിയാണ്. പക്ഷേ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം വെച്ച് നാലഞ്ച് മാസം കൂടുമ്പോൾ ഈ ഫ്ലഷ് ടാങ്കിൽ സ്പീഡ് കമ്മിയാകുമ്പോൾ ജസ്റ്റ് അതൊന്ന് അയച്ചൊന്ന് ക്ലീൻ ആയി കൊടുക്കേണ്ടി വരും. അത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പാർട്ടിക്കാർക്ക് തന്നെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് അവർക്ക് തന്നെ ജസ്റ്റ് പ്ലംബറെ വരാതെ തന്നെ അത് ഊരെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന പോലെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലീക്ക് നിന്നു, കണ്ടോ? നേരത്തെ നല്ല ലീക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരൊറ്റ തുള്ളി വെള്ളം അതിൽ നിന്ന് ഇതായി പോകണില്ല. നമ്മൾ വിട്ടാൽ മാത്രമേ ഇതായി പോകുന്നുള്ളൂ. അതാണ് നമുക്ക് ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ഏകദേശം ലെവലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല, അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഊരേണ്ടതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ അതിലിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യാം. പിന്നെ അതേപോലെ ഇതിൻ്റെ പ്ലേറ്റ് വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇതൊന്ന് ഇതിൻ്റെ പുറത്ത് തള്ളിയിരിക്കുന്ന ഇതാണ് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്യണേ ഞാൻ അതിൽ കാണിക്കുന്നില്ല. അത് കറക്റ്റ് ബ്ലേഡ് വെച്ചിട്ട് രണ്ട് കോർണർ വെച്ച് കോർണർ കട്ട് ചെയ്തതിന് ശേഷം മടക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോരേണ്ടതാണ്. അത് കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് വര വരച്ച് കഴിഞ്ഞാൽ സാധനം സിമ്പിളായിട്ട് പൊട്ടിപ്പോരും. അപ്പോൾ അതാണ് മെയിനായിട്ട് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ഫുള്ള് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഒടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിയാവും. നമുക്കിതിൻ്റെ പ്ലേറ്റ് എങ്ങനെ വെക്കാമെന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ പ്ലേറ്റ് വെക്കുമ്പോൾ കമ്പനി പലതരം മോഡലിൽ സ്ക്വയറിൽ മറ്റേ ഓവൽ ഷേപ്പിലോ പലതരം മോഡലിൽ ഈ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരുപാട് മോഡലിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് മൊത്തം നാല് ബോൾട്ട്, അതായത് നാല് ബോൾട്ട് അതിനുള്ളിൽ തരും. ആ നാല് ബോൾട്ട് പറഞ്ഞാൽ രണ്ടെണ്ണം ഫ്ലഷ് ടാങ്കും രണ്ടെണ്ണം ആ പ്ലേറ്റ് ടൈറ്റ് ചെയ്യാനുള്ള ബോൾട്ടുമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആ പ്ലേറ്റിൻ്റെ മേലെ തരുന്ന ആ ക്ലിപ്പിന് ആദ്യം ഇതാക്കി വെക്കണം, അതായത് നമ്മൾ അതിൽ പിടിപ്പിക്കണം. ചില അതിൽ വരുന്ന ബോൾട്ട് ചിലപ്പോൾ ഈ കൺസീൽ ഫ്ലഷ് ടാങ്ക് കുറച്ച് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആ ബോൾട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബ്ലേഡ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, കാരണം അതിന് ചിലപ്പോൾ ഗാഡി ഇല്ലാത്ത കാരണം കൊണ്ട് ചില സ്ഥലത്ത് കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഫ്ലഷ് ടാങ്ക് കൺസീൽഡ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ടൈറ്റ് ചില സമയത്ത് കിട്ടില്ല, അതിന് കറക്റ്റ് ടൈറ്റ് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. അതുകൊണ്ടാണ് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാത്ത ടൈറ്റ് ഉള്ളിടത്ത് ഒരിക്കലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ അടിക്കുമ്പോഴുള്ള ആ രണ്ട് ബോൾട്ട് പോലത്തെ സാധനമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം അത് വെച്ച് നോക്കുക. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ അതിൽ മൂന്ന് അയരമാർക്ക് കണ്ടോ, ആ ഈ മൂന്ന് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളിത് കണക്ട് ചെയ്ത് വെച്ച് നോക്കുക, എന്നിട്ട് ഫ്ലഷ് ഒന്ന് അടിച്ച് നോക്കുക. അപ്പോൾ തടയുണ്ടോ നോക്കുക. ഇപ്പോൾ നല്ല തടയുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ അത് രണ്ടും പ്രാവശ്യം വെച്ച് നോക്കണം, കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാകാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഒടിച്ചാൽ മതി ആ ഭാഗം, എത്ര ഭാഗം കട്ട് ചെയ്യണോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ അവസാനത്തെയും കട്ട് ചെയ്യുക, പക്ഷേ ഞാനത് കട്ട് ചെയ്യാതെ പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് പ്രശ്നം ആവണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വരേണ്ട മോൾ ഭാഗം എനിക്ക് ഇതിൽ കട്ട് ചെയ്യേണ്ടി വരുള്ളൂ. ചിലവർക്ക് ഒന്നും കട്ട് ചെയ്യേണ്ടി വരില്ല, കാരണം അത്രയും തള്ളിച്ചുള്ള കാരണം കൊണ്ട് ചിലവർക്ക് ഒരു ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, അത് കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫ്ലഷ് ടാങ്ക് ഒന്ന് അടിച്ചു നോക്കണം, കാരണം അത് ഏതെങ്കിലും ഭാഗത്ത് തടസ്സം വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ പ്ലേറ്റ് ഇടാൻ. അപ്പോൾ പ്ലേറ്റ് ഇടേണ്ടത് പറഞ്ഞാൽ ജാഗോർ എന്ന് എഴുതിയ ഭാഗം അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ഇത് പ്ലേറ്റ് ചെയ്യണം, പ്ലേറ്റ് ഇടേണ്ടത്. അതേപോലെ ഇത് അടിയിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് വേണം ഈ പ്ലേറ്റ് ഇടേണ്ടത്. ആ അടിഭാഗത്തൊരു ക്ലിപ്പ് ഉണ്ട്, ആ രണ്ട് ക്ലിപ്പ് ഇതിൽ പൊക്കിയിട്ട് അതിൽ പെടുത്തണ പോലെ വേണം ഇത് ക്ലിപ്പ് ചെയ്യാൻ, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ സ്ക്രൂ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതേപോലെ ഇത് വലിക്കുന്ന സമയത്തും അതേപോലെ അടിയിൽ നിന്ന് പൊക്കിയിട്ട് വേണം വലിക്കാൻ. സ്ക്രൂ ഡ്രൈവർ ഇട്ട് നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഗാഡി പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതുതായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, അതിൽ ഓൾ അമർത്തുക.
പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.